ഒരു ലാർജ് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് പി എ സിസ്റ്റം മൈക്രോഫോണുകൾ ആംപ്ലിഫയറുകൾ പ്രോസസ്സിംഗ് സർക്യൂട്ട്സ് ലൗഡ് സ്പീക്കറുകൾ എന്നിവ അടങ്ങിയ ഒരു സംവിധാനമാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒരു പി എ സിസ്റ്റത്തിൻ്റെ ആവശ്യകത എന്താണെന്നൊന്ന് നോക്കാം ശബ്ദത്തിൻ്റെ ഇൻ്റൻസിറ്റി അത് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കും അതിനാൽ ഒരു വലിയ ജനക്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ നിന്ന് വളരെ അകലെയിരിക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായി കേൾക്കണമെങ്കിൽ സൗണ്ടിനെ ശരിയായ രീതിയിൽ ആംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പ്രവൃത്തി നിർവഹിക്കുന്ന സിസ്റ്റത്തിനെയാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത് പബ്ലിക് മീറ്റിംഗുകൾ സ്പോർട്സ് മീറ്റുകൾ ഓഡിറ്റോറിയങ്ങൾ സംഗീത പരിപാടികൾ മറ്റ് സ്റ്റേജ് ഷോകൾ ഇവിടെയെല്ലാം നാം പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉപയോഗിക്കുന്നു ഒരു പി എ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ബ്ലോക്ക് ഡേഖരത്തിലെ പ്രധാന ബ്ലോക്കുകൾ ഇവയൊക്കെയാണ് മൈക്രോഫോണുകൾ ഓഡിയോ മിക്സർ വോൾട്ടേജ് ആംപ്ലിഫയർ പ്രോസസ് സർക്യൂട്ട്സ് ഡ്രൈവർ ആംപ്ലിഫയർ പവർ ആംപ്ലിഫയർ ലൗഡ് സ്പീക്കേഴ്സ് ഇനി ഓരോ ബ്ലോക്കിന്റെയും പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മൈക്രോഫോണുകൾ ഒരു പി എ സിസ്റ്റത്തിന്റെ ഫ്രണ്ട് എൻഡിൽ പ്രധാനമായും മൈക്രോഫോണുകളോ സി ഡി പ്ലെയറുകളോ അതല്ലെങ്കിൽ ഡി വി ഡി പ്ലെയറോ ലാപ്ടോപ്പോ ഒക്കെയാണ് സൗണ്ട് സോഴ്സായി ഉപയോഗിക്കുന്നത് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് മൈക്രോഫോൺ ട്രാൻസ്ഡ്യൂസർ എന്നാൽ ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇവിടെ മൈക്രോഫോൺ ഓഡിയോ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു ഓഡിയോ സോഴ്സസ് എല്ലാം തന്നെ ഒരു ഓഡിയോ മിക്സറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് മിക്സർ ഒരു മിക്സറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഓഡിയോ സോഴ്സുകളുടെ എണ്ണം അനുസരിച്ച് സിക്സ് ചാനൽ മിക്സർ ഫോർ ചാനൽ മിക്സർ എന്നിങ്ങനെ വിവിധ അളവുകളിലുള്ള ചാനലുകളുള്ള മിക്സറുകൾ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഒരു സിക്സ് ചാനൽ മിക്സറിൽ ആറ് ഓഡിയോ സോഴ്സുകൾ കണക്ട് ചെയ്യാം മിക്സർ ഓരോ ചാനലിനെയും പരസ്പരം ഐസൊലേറ്റ് ചെയ്യുന്നു വോൾട്ടേജ് ആംപ്ലിഫയർ മിക്സറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ പ്രോസസ്സിംഗ് സർക്യൂട്ടുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ തക്കവണ്ണം ആംപ്ലിഫൈ ചെയ്യുക എന്നതാണ് വോൾട്ടേജ് ആംപ്ലിഫൈൻ്റെ ഫംഗ്ഷൻ പ്രോസസ്സിംഗ് സർക്യൂട്ട്സ് പ്രോസസ്സിംഗ് സർക്യൂട്ട്സിൻ്റെ പ്രധാന ഫങ്ഷനുകൾ ഇവയാണ് ഒന്ന് മാസ്റ്റർ ഗെയിൻ കൺട്രോൾ രണ്ട് ടോൺ കൺട്രോൾ ബാസ് ട്രിബിൾ എന്നിവയുടെ നിയന്ത്രണമാണ് പ്രധാനമായും ടോൺ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈവർ ആംപ്ലിഫയർ ഡ്രൈവർ ആംപ്ലിഫയർ യഥാർത്ഥത്തിൽ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ തന്നെയാണ് തൊട്ടടുത്ത പവർ ആംപ്ലിഫയറിലേക്ക് വേണ്ട രീതിയിൽ വോൾട്ടേജിനെ ഉയർത്തുക എന്നതാണ് ഡ്രൈവർ ആംപ്ലിഫയറിന്റെ ഫങ്ഷൻ പവർ ആംപ്ലിഫയർ മതിയായ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് ശേഷം ഓഡിയോ സിഗ്നലിനെ ഒരു പവർ ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുന്നത് പവർ ആംപ്ലിഫയർ അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വലിയ ലൗഡ് സ്പീക്കറുകളെ പ്രവർത്തിപ്പിക്കത്തക്ക രീതിയിൽ ഓഡിയോ സിഗ്നലിന്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നു കറണ്ടിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാണ് ഓഡിയോ സിഗ്നലിന്റെ പവർ കൂട്ടുന്നത് പുഷ്പുൾ ടൈപ്പ് പവർ ആംപ്ലിഫയർ ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ രൂപത്തിലുള്ള ഓഡിയോ സിഗ്നലിനെ തിരിച്ച് സൗണ്ട് എനർജിയാക്കി മാറ്റുന്ന ട്രാൻസ്ഡ്യൂസറാണ് ലൗഡ് സ്പീക്കറുകൾ ഒരു ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയാക്കി മാറ്റുന്നു ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ